സ്ത്രീകളുടെ ഈ ജോബോൺ പുരുഷന്മാരുടേതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിരിക്കും. പുരുഷന്മാർക്ക് അത് കുറച്ചുകൂടെ ബ്രോഡർ ആയിരിക്കും. ഒരു ഇനിഷ്യൽ ഒബ്സർവേഷൻ്റെ ബേസിൽ സ്കൾ മോർഫോളജി വെച്ചിട്ട് ഇപ്പോൾ പറയാൻ പറ്റുന്നത് ദ വിക്ടം ഇസ് എ ഫീമെയിൽ, ഏജ്ഡ് ബിറ്റ്വീൻ 25 and 30. പിന്നെ ഈ സ്കള്ളിന് ഒരു വർഷത്തിന് മേലെ പഴക്കമുണ്ട്. അതായത് മരണം സംഭവിച്ചിരിക്കുന്നത് 2019 September or October. DNA പ്രൊഫൈൽ കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ റിപ്പോർട്ട് ഷെയർ ചെയ്യാം. അപ്പോ ഞങ്ങളുടെ ആദ്യത്തെ ടാസ്ക് മരിച്ച ആളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്തായാലും അതൊരു ഈസി ടാസ്ക് ആവില്ല. Let's see. Thank you, Doctor. So, Neela, here's your first assignment. Yes, sir. കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിൽ നമ്മുടെ സ്റ്റേറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ മിസ്സിംഗ് കേസസിന്റെയും ഡീറ്റെയിൽസ് എടുക്കണം. പ്രത്യേകിച്ച് സ്ത്രീകളുടേത്, ആ മിനിസ്റ്ററിന്റെ മകന്റെ കേസിലെ പെൺകുട്ടിയുടെ ഉൾപ്പെടെ. എന്നിട്ട് അതിൽ നിന്ന് 20-നും 30-നും വയസ്സിനിടയിലുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. ഓക്കേ സർ, ചെയ്യാം. സാധാരണ ഭർത്താക്കന്മാരുടെ കള്ളുകൂടി, അതല്ലെങ്കിൽ വീട്ടിൽ സമാധാനം തരാതെ അടിയും വഴക്കും ബഹളവും, അല്ലെങ്കിൽ വേറെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെയാണ് സാധാരണ പറഞ്ഞു കേൾക്കുന്നത്. ഇതിപ്പം നല്ല അടക്കവും ഒതുക്കവും അനുസരണയുള്ള സ്വഭാവം. പിന്നെ എന്തിനാ മോളെ ഈ ഡൈവോഴ്സൊക്കെ? അനുസരണ കൂടിയതിൻ്റെ കുഴപ്പമാണ് ചന്ദ്രയേച്ചി. എല്ലാവർക്കും സ്വന്തം അമ്മയോട് സ്നേഹം അനുസരണയൊക്കെ വേണം. പക്ഷെ അമ്മ പറയുന്നതിനപ്പുറമൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അതുപോട്ടെ, സ്വന്തം ഭാര്യയുടെ കാര്യം പോലെ അമ്മയുടെ തീരുമാനത്തിന് വിട്ടിട്ടാണോ അനുസരണം കാണിക്കണ്ടേ? അയ്യോ, അവരൊരു പാവം സ്ത്രീയല്ലേ മോളെ? അതെ അതെ, ആത്മീയതയുടെ മുഖമൂടി ഉണ്ടെന്നേ ഉള്ളൂ, ശരിക്കുള്ള ഫേസ് വേറെയാ. പക്ഷെ ഞാൻ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു മോളെ. ഈ കുലസ്ത്രീ ഡയലോഗ് ഇറക്കല്ലേ അമ്മ, എന്ത് അഡ്ജസ്റ്റ് ചെയ്യാനാ? അതിടാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ജോലിക്ക് പോയാൽ 6 മണിക്ക് തിരിച്ചെത്തണം, പിന്നെ അവരുടെ കുറെ ഡെമിഗോഡ്സ് ഉണ്ട്, അവരുടെ കാലിലും പോയി വീഴണം. അജയ്ക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലാത്തത് പോട്ടെ, നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും മിണ്ടത്തുമില്ല. നിന്റെ ഡിസിഷൻ പറഞ്ഞപ്പോ അജയ് എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല, ലാപ്ടോപ്പിൽ നോക്കിയിരുന്നു, പിന്നെ ആളുടെ അമ്മയോട് പറയാൻ പറഞ്ഞു. നല്ല ബെസ്റ്റ് ഭർത്താവ്. 2 മാസമാവുന്നു ചിന്നുനെ ചോദിച്ചെങ്കിലും അജയ് വിളിച്ചിട്ട്. ചിന്നു മോളെ, ആ പാവ വേണ്ട ബാ, അമ്മ പുതിയ മേടിച്ചു തരാം. മിസ്സസ് പത്മജ അപ്പൊ കൂടെ വരുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാണോ? കുഞ്ഞി പോയിട്ട് 1 കൊല്ലം പോലും ആയില്ലോ മോളെ, പിന്നെ ഞാൻ എങ്ങനാ? അവൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇങ്ങനെ സെൻഡി ആവല്ലേ അമ്മ, ഹാപ്പി ആയിട്ട്. കേട്ടോ, അമ്മയുടെ ടൈം നല്ല ബെസ്റ്റ് അല്ലേ, അമ്മലോ നഴ്സറിയും ട്യൂഷനും ഒക്കെ ആയിട്ട് നല്ല ഹാപ്പി ലൈഫ്. പിന്നെ ഞാനും ഇതൊക്കെ കളഞ്ഞിട്ടൊരു വരവുണ്ടേ. ഇങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ ഓർക്കത്തില്ലാതാ. അടുത്ത മീറ്റിംഗിന് വരുമ്പോ ഞാൻ നിന്റെ പുതിയ സംഗീതത്തിലേക്ക് വരുന്നുണ്ട്. വെൽക്കം വെൽക്കം ചിന്നു, അമ്മമ്മയ്ക്ക് ഉമ്മ. മതി 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 മതി, നീ ബാക്കി വാട്സാപ്പിൽ അയക്കാൻ കേട്ടോ. പോട്ടെ അമ്മ. കായൽ പരിസരത്ത് നിന്ന് വേറെ ബോഡി പാർട്സ് ഒന്നും കിട്ടിയില്ലല്ലോ സാർ. അങ്ങനെ എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ കേസിനൊരു സപ്പോർട്ടായ. അതിനൊരു സാധ്യത കാണുന്നില്ല. ഈ കേസിലെ കൊലയാളിയുടെ ഒരു പ്രോബബിൾ മോഡസ് ഓപ്പറാൻഡി വെച്ച് മറ്റ് ബോഡി പാർട്സ് വേറെ വേറെ സ്ഥലങ്ങളിൽ ഡിസ്പോസ് ചെയ്യാനാവും സാധ്യത. തല ഇവിടെ നിന്ന് കിട്ടി, മറ്റ് ശരീരഭാഗങ്ങൾ വേറെ വേറെ സ്ഥലങ്ങൾ. സാർ, ഈ വേറെ വേറെ സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ
അധികം ആൾക്കാർ ശ്രദ്ധിക്കാൻ ഇടയില്ലാത്ത സ്ഥലങ്ങൾ. ഇനി വല്ല റെയിൽവേ ട്രാക്സോ മറ്റോ ആണെങ്കിൽ ക്ലെയിം ചെയ്യപ്പെടാത്ത ബോഡികൾ സർക്കാർ ചെലവിൽ ക്രിമേറ്റ് ചെയ്യും. ഡോക്ടർ സന പറഞ്ഞതുപോലെ ഇത് 2019 സെപ്റ്റംബറിലോ മറ്റോ നടന്ന ഡെത്ത് ആണെങ്കിൽ മറ്റ് ബോഡി പാർട്സ് ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് വിക്ടിമിനെ കണ്ടെത്തുക അത്ര എളുപ്പമാവില്ല. സാധാരണ ചത്തവനെ കിട്ടും, തട്ടിയവനെ കിട്ടാനാ പാട്. ഇവിടെ ഇപ്പൊ ചത്തതാരാണെന്ന് നമ്മൾ ആദ്യം തപ്പണമല്ലോ പടച്ചവനെ. നാച്ചുറൽ ഗാർഡിയൻ എന്ന നിലയ്ക്ക് ചിനുവിൻ്റെ കസ്റ്റഡി അവർക്കും ആവശ്യപ്പെടാം. പിന്നെ മ്യൂച്വൽ ഡിവോഴ്സ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ചില പ്രശ്നങ്ങളും ഉണ്ട്. എൻ്റെ ഡിസിഷനിൽ മാറ്റമില്ല ഹരിത. പിന്നെ ചിനുവിൻ്റെ കാര്യം, എൻ്റെ മോളെ എൻ്റെ കൂടെ അല്ലേ നിൽക്കണ്ടേ? മേധ, ഇമോഷണലി അത് ഓക്കെയാണ്, പക്ഷേ ലീഗലി നോക്കാം. ഞാൻ ഏത് എക്സ്റ്റെൻഡ് വരെയും പോകാൻ തയ്യാറാ. എനിവേ, ചിന്മയിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നന്നായി. നാട്ടിലമ്മയോടൊപ്പം തകർക്കായിരുന്നില്ലേ കക്ഷി? ഇങ്ങനെ ഇരിക്കുന്നൊന്നും നോക്കണ്ട, കുരുത്തക്കേടിന്റെ ഹോൾസെയിൽ ഡീലറാ. മോളു, ആ പാവയൊന്നും ആന്റിക്ക് തരുമോ? തന്നത് തന്നെ, അതവളുടെ ചിട്ട മേടിച്ചു കൊടുത്തതാ. ഫുൾ ടൈം അവളുടെ ഒപ്പം ഉണ്ടാവും. ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മേധയുടെ സിസ്റ്റർ സൈക്കോളജി ഒക്കെ പഠിച്ചതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്തത്? പാരസൈക്കോളജിയിലായിരുന്നു അവളുടെ ഇൻട്രസ്റ്റ്. പിന്നെ റിസർച്ചിന്റെ എന്തോ കാര്യത്തിന് പോയിട്ട് വീട്ടിൽ വന്ന് ഫ്രഷ് ആവാൻ വേണ്ടി റൂമിൽ കയറി കഥ കടിച്ചതാ. കുറേ നേരം കഴിഞ്ഞ് അമ്മ പോയി നോക്കുമ്പോൾ തുപ്പട്ടിയുടെ തുമ്പില്. റീസൺ എങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഇത്ര വിഷമം ഉണ്ടാവില്ലായിരുന്നു. അത് പോട്ടെ. ചിന്മയ ഇവിടെ പുതിയ സ്കൂളിലൊക്കെ ചേർന്ന് സിറ്റിയിലെ ആളായല്ലേ. എന്നാ പിന്നെ അമ്മയോട് ഇവിടെ ഒരു വീട് വാങ്ങാൻ പറ. ദേ വക്കീലെ, ഈ വില്ല പ്രോജക്റ്റിന്റെ ക്യാൻവാസിങ് ഇങ്ങോട്ട് വേണ്ട കേട്ടോ. ഞാനിപ്പോഴും തനി നാട്ടുമ്പുറത്തുകാരിയാ. ശരി, ഇന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ. ചിന്നു ആന്റിയുടെ അടുത്ത് ബൈ പറ. ബൈ മോളു. ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മിസ്സിംഗ് കേസസിൽ സ്ത്രീകൾ എത്ര പേരുണ്ട്? 1434 സർ. ഇതിൽ എത്ര പേരെ കണ്ടെത്തിയിട്ടുണ്ട്? 627 പേരെ കണ്ടെത്തിയിട്ടുണ്ട്. സർ, ഇതിൽ 579 പേരുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. സൂയിസൈഡ് കേസസ്. ഈ 228-ൽ എത്ര പേരുണ്ട് 25-30 ഇടയിൽ പ്രായമുള്ളവർ? 37 പേർ. ഈ 37 പേരുടെയും ഫുൾ ഡീറ്റെയിൽസ് വിത്ത് ഫോട്ടോഗ്രാഫ്സ് എടുക്കണം. അതിൽ സ്കള്ളിൻ്റെ അനാറ്റമിക്കൽ ഡേറ്റയായിട്ട് മാച്ച് ചെയ്യുന്ന ഫോട്ടോസ് ഉണ്ടെങ്കിൽ റെഫറൻസ് സാമ്പിൾ എടുത്ത് DNA ടെസ്റ്റ് അയക്കണം സാർ.